അഷ്ടമുടിക്കായലിൻ്റെ വശ്യചാരുതയാലും ചരിത്ര പ്രസിദ്ധിയാർജിച്ച തേവള്ളി കൊട്ടാരത്തിൻ്റെ തലയെടുപ്പിനാലും വിളങ്ങി നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ പുരാതനവും പ്രശസ്തവുമായ മണികെട്ടിയ കിഴക്കേ വീട്ടിൽ കെ ഒ ഗീവർഗീസിൻ്റെയും അന്നമ്മയുടെയും മകനായി 1950 മെയ് മാസം 24 തീയതി ജോയിച്ചൻ ഭൂജാതനായി. വ്യാപാരിയായിരുന്ന പിതാവിൻ്റെ ഉദാര മനസ്കതയും ഭക്തയായ അമ്മയുടെ ജീവിതവിശുദ്ധിയും ജോയിച്ചിന് ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങളായി മാറി. ജോയിച്ചിന് 6 വയസ്സുള്ളപ്പോൾ സ്വപിതാവ് മരണമടഞ്ഞു. പിറ്റേ വർഷം സെപ്റ്റംബർ 14 തൻ്റെ വത്സല മാതാവും ഇഹലോക ജീവിതം വെടിഞ്ഞു. മാതാപിതാക്കളുടെ മരണശേഷം വല്ലിപ്പച്ചനായ ഉമ്മച്ചൻ്റെ സംരക്ഷണത്തിലാണ് ജോയിച്ചൻ കഴിഞ്ഞത്. കിഴക്കേ തെരുവ് സെൻറ് മേരി സ്കൂളിലും കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലുമായി ജോയിച്ചൻ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ദൈവിക കാര്യങ്ങളോടുള്ള അതിയായ ആവേശം ദൈവവിളിയിലേക്കുള്ള പാതകൾ വെട്ടിയൊരുക്കുവാൻ ജോയിച്ചനെ സഹായിച്ചു. അങ്ങനെ വിളിക്കപ്പെടുന്നവൻ്റെ 2nd ഭവനമായ സെമിനാരിയിലേക്ക് ബ്രദർ കോശി വലിയ സ്വപ്നങ്ങളുമായി കടന്നു ചെന്നു. മിഷൻ പ്രവർത്തനങ്ങളിൽ ചേപ്പാട് ഫിലിപ്പോസ് റമ്പാച്ചനെ സഹായിക്കുവാനും ക്രൈസ്തവ കാഹളത്തിൻ്റെ വളർച്ചയിൽ പങ്കുചേരുവാനും ബ്രദർ കോശി ആവേശം കാട്ടി. പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനം പാകിക്കൊണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം തത്വശാസ്ത്രം പഠിക്കുവാനായി തൃഷ്ണാപ്പള്ളി സെൻറ് പോൾ സെമിനാരിയിൽ പ്രവേശിച്ചു. തൃഷ്ണാപ്പള്ളി നഗരത്തിൻ്റെ ജീർണമായ തെരുവുകളിൽ മരിച്ചു ജീവിക്കുന്ന കഥന ഹൃദയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രദർ കോശിയെ തൻ്റെ ഗുരുഭൂതന്മാർ തത്വശാസ്ത്ര പഠനത്തിൽ ആഴപ്പെടുത്തി. ദൈവശാസ്ത്ര പഠനത്തിനായി കൃഷ്ണാപ്പള്ളിയിൽ തുടർന്ന ബ്രദർ കോശി കാരുണ്യപ്രവർത്തനങ്ങളിൽ സ്വയം മറന്നുപോയി. അങ്ങനെ തൻ്റെ സ്വപ്നത്തിലേക്ക് ബ്രദർ കോശി കുതിച്ചുയർന്നു. 1978 ഏപ്രിൽ 2 പുലർച്ചെ 7:30 വല്ലിപ്പച്ചൻ്റെ ആശീർവാദവുമായി പ്രാർത്ഥനാ നിരതരായി നിന്ന 100 കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ കൈവപ്പ് വഴി കോശി ഷെമാഷൻ ഫാദർ കോശി വർഗീസായി മാറി. പൗരോഹിത്യത്തിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ കിരാത്തൂരിലെ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തു. തുടർന്ന് മാർത്താണ്ഡത്തെ പ്രശസ്തമായ CSI കോളേജിൽ പഠിച്ചുകൊണ്ട് വിമലപുരം സുസൈപുരം എന്നീ ഇടവകയിലെ ദൈവമക്കൾക്ക് ഇടയനായി കോശി അച്ഛൻ ജീവിച്ചു. 1982 മുതൽ 1996 വരെയുള്ള നീണ്ട 14 വർഷം ഫാദർ കോശിയുടെ ജീവിതത്തിലെ നിർണായക ദിവസങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം ചെന്നൈ നഗരത്തിൻ്റെയും മറ്റൊരുപാട് മനുഷ്യഹൃദയങ്ങളുടെയും മനസ്സിൽ മാറ്റപ്പെടാത്ത ഒരു സാന്നിധ്യമായി മാറിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമ ഫലമായി 1994 ജൂലൈ 3 മാർ ഗ്രിഗോറിയോസ് കോളേജ് സ്ഥാപിക്കപ്പെട്ടു. 1996 തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ വികാരി ജനറാളായി കോശി അച്ഛൻ മാതൃദേശത്ത് തിരികെ എത്തുമ്പോഴും ചെന്നൈയിൽ മറക്കാനാവാത്ത മനുഷ്യസ്നേഹിയായും ഒരു ശ്രേഷ്ഠ പുരോഹിതനായും അദ്ദേഹം വളർന്നിരുന്നു. തൻ്റെ കൃത്യതയാർന്ന ശുശ്രൂഷാ മേഖലകൾ കൊണ്ടും ദൈവകൃപയാലും 1998 ജൂൺ 29 പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് കോശി അച്ഛനെ ക്ഷണിച്ചു. മാറിവാനിയോസ് കോളേജിൽ തിങ്ങി നിറഞ്ഞ 1000 കണക്കിന് അഭ്യുദയകാംക്ഷികളെ സാക്ഷിയാക്കി അദ്ദേഹം ശ്രേഷ്ഠ പൗരോഹിത്യം എന്ന പരമോന്നത പദവിയിൽ പ്രവേശിച്ച് അഭിമന്യ ജോഷുവമാർ ഇഗ്നാത്യോസ് തിരുമേനിയായി മാറി. നന്മകൾ ചെയ്ത് ക്രിസ്തുവിന് ഒരു ഉത്തമ സാക്ഷിയായും അദ്ദേഹം മാറി. ദൈവനിവേശിതമെന്ന പോലെ 2007 സ്ഥാപിതമായ മാറിവാനിയോസ് പിതാവിൻ്റെ സ്വന്തം മണ്ണായ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അമരത്തേക്ക് ജോഷുവ പിതാവ് കടന്നു വന്നു. 2007 മാവേലിക്കര ഭദ്രാസനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട്
അഭിവന്ദ്യ പിതാവ് അമലഗിരി അരമനയ്ക്ക് അടിസ്ഥാനമിട്ടു. തൻ്റെ അജപാലന ശുശ്രൂഷയുടെ പ്രത്യക്ഷതയെ സൂചിപ്പിക്കുവാൻ എന്ന വണ്ണം ഇന്നു കാണുന്ന വിധം പുതിയ കത്തീഡ്രൽ ഭദ്രാസനത്തിനായി നിർമ്മിച്ചു. സമൂഹത്തിലെ നാനാജാതി മതസ്ഥർക്ക് കരുണയുടെ സ്നേഹസ്പർശമായി ചേതന എന്ന പ്രസ്ഥാനത്തിന് നന്ദി കുറിച്ചു. ഭാവിയുടെ വാഗ്ദാനങ്ങൾക്ക് വിദ്യാഭ്യാസമെന്ന അക്ഷയപാത്രം സംലഭ്യമാക്കുവാൻ മാർ ഇവാനിയോസ് ആർട്സ് കോളേജിന് അദ്ദേഹം തിരിതെളിച്ചു. അഭിവന്ദ്യ പിതാവ് ഏറ്റവും കൂടുതൽ സ്നേഹം പുലർത്തുന്നത് കത്തോലിക്ക സഭയിലെ എല്ലാ വൈദിക പ്രമുഖരോടും അതോടൊപ്പം തന്നെ വൈദിക വിദ്യാർത്ഥികളോടുമാണ്. മാവേലിക്കര രൂപതയിലെ വൈദിക വിശ്രമ കേന്ദ്രവും മാർ ഇവാനിയോസ് സെമിനാരിയും ഒരേ ക്യാമ്പസിൽ സ്ഥാപിച്ചത് ഇതിൻ്റെ ഉദാഹരണമാണ്. നശ്വരതയുടെ പിന്നാലെ പരക്കം പായുന്ന ഈ ലോകത്തിലെ ജനങ്ങൾക്ക് അനശ്വരതയുടെ പ്രകാശം പകരുന്ന വൈദിക ഗണത്തിന് എന്നും ഒരു പ്രചോദനമാണ് അഭിവന്ദ്യ പിതാവ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചതുപോലെ പിതാവിൻ്റെ അക്ഷീണമായ പ്രയത്നം മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് സഹായകമായി. അഭിവന്ദ്യ പിതാവിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുപരി അദ്ദേഹം നിലനിർത്തുന്ന സാമൂഹിക പ്രതിബദ്ധതയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ആദ്യ കാലയളവിലെ വൈദിക ജീവിത പ്രവർത്തന മേഖല മുതൽ ഇന്നെത്തി നിൽക്കുന്ന മാവേലിക്കര ഭദ്രാസനത്തിൻ്റെയും KCBC യുടെയും ചുമതലക്കാരൻ എന്ന നിലയിലും അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തിയും ഉത്സാഹവും പരിരക്ഷയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ ദുഃഖിതരായ തൻ്റെ അജഗണത്തെ കൈകൊടുത്ത് താങ്ങുന്നവനും മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിരാശയുടെ ചുഴിയിൽ താഴുന്നവർക്ക് ആർദ്രഹൃദയത്തോടെ ആശ്വാസമരുളുന്നവനും ക്രിസ്തുവിൻ്റെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവനുമായിരിക്കണം. ഇപ്രകാരം ഒരു യഥാർത്ഥ ശുശ്രൂഷകനായി അഭിവന്ദ്യ പിതാവ് നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ദുഃഖിതർക്ക് സഹായഹസ്തം നീട്ടിക്കൊണ്ട് വേദനയിൽ പിടയുന്നവരെ താങ്ങിക്കൊണ്ട് ദൈവത്തിനും ജനത്തിനും ഇടയിലെ പാലമായി മാറുവാൻ ജോഷുവ പിതാവിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത സുവിശേഷ മേഖലകൾ എത്ര മഹത്തരമാണ്. ദൈവിക ശുശ്രൂഷയിൽ സ്വാർത്ഥതയുടെ മതിലുകൾ പൊട്ടിച്ച് സ്നേഹത്തിൻ്റെ പ്രേഷിതനാകുവാൻ പിതാവിന് കഴിഞ്ഞു. അഞ്ചപ്പം 5000 ആളുകൾക്ക് ക്രിസ്തു തമ്പുരാൻ കൊടുത്തതുപോലെ പങ്കുവെക്കലിൻ്റെ പ്രത്യയ ശാസ്ത്രം ജോഷുവ പിതാവിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. തൻ്റെ സഹജീവികളെ ആദരിക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് തിരുമേനിയുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ സവിശേഷതയായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തവും മനോഹരവും ക്രിയാത്മകവുമായ ചിന്തകൾ, ദീർഘവീക്ഷണം, ദയാശീലം, സത്യത്തിൻ്റെ കാവൽക്കാരൻ, അങ്ങനെ തുടങ്ങിയ നല്ല ഗുണങ്ങളുടെ കലവറയാണ് മാർ ഇഗ്നാത്തിയോസ് തിരുമേനി. ചന്ദനം മലയിൽ മുളച്ചാലും അത് മലയ്ക്ക് സ്വന്തമല്ല, അത് മുഖത്ത് പൂശുന്നവർക്ക് സ്വന്തം. മുത്ത് കടലിലുണ്ടായാലും അത് കടലിനുള്ളതല്ല, അത് ധരിക്കുന്നവർക്കുള്ളതാണ്. അതുപോലെ ജോഷുവ തിരുമേനി ജീവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യഹൃദയങ്ങൾക്ക് സ്വന്തമാണ്. എക്യുമെനിക്കൽ സദസ്സുകൾക്ക് എക്കാലവും സ്വീകാര്യനും പ്രിയങ്കരനുമായ പിതാവ്, സഭാ കൂട്ടായ്മകൾക്ക് ശക്തമായ പിന്തുണയും സ്നേഹവും സഹായവും നേതൃത്വവുമാണ്. തിരുമേനി നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് എന്നതും മറ്റ് സഭകളോടുള്ള പിതാവിൻ്റെ സ്നേഹത്തെ വരച്ചു കാട്ടുന്നു. അവിടുത്തെ അജപാലനത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളോട് മാത്രമല്ല ഭദ്രാസനത്തിന് പുറത്തേക്കും ബഹിർഗമിക്കുന്നതാണ് തിരുമേനിയുടെ മനുഷ്യ സ്നേഹം. മലങ്കര കത്തോലിക്കരുടെ മാത്രമല്ല ഇന്നു ക്രൈസ്തവ വിഭാഗങ്ങളുടെയും അക്രൈസ്തവരുടെയും പരിപാടികളിൽ സംബന്ധിക്കുന്നതിനും തിരുമേനി മടി കാണിക്കാറില്ല. ഇതൊക്കെ തന്നെ തിരുമേനിയുടെ അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. മനുഷ്യസ്നേഹിയായ മെത്രാപോലിത്ത എന്ന വിശേഷണത്തിന് തീർത്തും യോഗ്യനാണ് മാർ ഇഗ്നാത്തിയോസ് പിതാവ്. പിതാവിൻ്റെ പ്രസംഗങ്ങളുടെ കാതൽ ദൈവസ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക വിധം പറയുവാൻ പിതാവിന് സാധിക്കുന്നുണ്ട്. മധ്യവർജന പ്രസ്ഥാനങ്ങൾക്ക് ആവേശകരമായ കരുത്ത് പകരുവാൻ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട്.
സാമൂഹിക പ്രശ്നങ്ങളോട് യഥാസമയം പ്രതികരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് പിതാവ്. തിരുമേനിയുടെ മുഖത്തെ പുഞ്ചിരിയും പൊട്ടിച്ചിരിയുമൊക്കെ ഒഴുകുന്ന സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. ജീവിത വ്യഗ്രതയാൽ പായുന്ന ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളെ ഓർക്കുവാൻ മടി കാട്ടുന്നവരാണ് ഓരോ വ്യക്തികളും. സമ്പാദ്യത്തിനോ സ്ഥാനമാനങ്ങൾക്കോ നിലയ്ക്കാത്ത ആഗ്രഹങ്ങൾക്കോ വേണ്ടി അലയുന്ന ഈ സമൂഹത്തിന് മാതൃകയായി മാറുകയാണ് നിദാന്തവന്യ ദിവ്യമഹിമശ്രീ ജോഷുവമാർ ഇഗ്നാത്യോസ് പിതാവ്. തിരക്കേറിയ യാത്രകളിലാണ് പിതാവ് പലപ്പോഴും. അതൊരിക്കലും ഈ ലോകത്തിന് പുറകിലേക്കുള്ളതല്ല, പിന്നെയോ ലോകത്തിൻ്റെ അതിർത്തികളെ മറികടക്കുന്നതിന് വേണ്ടിയാണ്. തൻ്റെ ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ, അപരനിൽ ഉടയവനെ കാണുവാൻ പേര് ചൊല്ലി ഓരോരുത്തരെയും വിളിക്കുന്നത് ആ വറ്റാത്ത സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മറവിയുടെ മാറാലകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നതല്ല അവയൊന്നും, കാലം അനുസ്മരിക്കുന്ന തേജസ്സുറ്റ പ്രവർത്തനങ്ങളും വാക്കുകളുമായിരിക്കും അവ. വസന്തവും ഗ്രീഷ്മവും ശിശിരവും ഹേമന്തവും തീർക്കുന്ന ഋതുവ്യത്യാസങ്ങൾക്കിടയിലും ദർശന നിപുണതയും കരുണാർദ്രമായ സ്നേഹ സാമീപ്യവും നിദാന്ത ജാഗ്രതയും ജീവിത ലാളിത്യവും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന അങ്ങേക്ക് തിരുനാളിൻ്റെ മംഗളാശംസകൾ.